കേരളത്തിലെ പെൺകുട്ടികൾ സ്വന്തം കുടുംബവും സമുദായവും ഉപേക്ഷിച്ച് ലവ് ജിഹാദിൽ പെട്ടുപോകുന്ന സംഭവങ്ങൾ നടക്കുമ്പോഴും പിണറായി സർക്കാർ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങളിൽ എല്ലാം വിരൽ ചൂണ്ടുന്നത് ലവ് ലഹരി ജിഹാദുകൾ ഉണ്ടെന്ന് തന്നെയാണ്. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ അവരുടെ വീടും നാടും വിട്ട് ഇറങ്ങിപ്പോകുന്നത് എങ്ങോട്ടാണെന്ന് അന്വേഷിക്കണമെന്നും കുടുംബങ്ങളുടെ ആവശ്യം നടപ്പാക്കാൻ അവരുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും എന്നിട്ടും സർക്കാർ അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് ഇരുട്ടിൽ തപ്പുകയാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. ഇത്രയേറെ സംഭവങ്ങൾ നടന്നിട്ടും ലവ് ജിഹാദ് ഒന്നും ഇല്ല എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ പെൺകുട്ടികളെ എവിടേക്ക് കൊണ്ടുപോകുന്നു, പിന്നീട് ഇവരുടെ അവസ്ഥ എന്താണ്, ഈ തുടങ്ങിയ കാര്യങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല. ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാരിന് കടമയുണ്ട്. സത്യം മൂടിവെക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി മുസ്ലിം പ്രീണനം നടക്കുന്നുണ്ടെന്നത് വസ്തുതയാണ്. സാമ്പത്തിക സമ്പന്നം നീതിപൂർവമായി ലഭിക്കുന്നില്ല, നിയമനങ്ങളിൽ അർഹമായ പരിഗണനയില്ല, ന്യൂനപക്ഷ സമ്പന്നത്തിലെ ജനസംഖ്യാ അനുപാതം പാലിക്കുന്നില്ല. കുറെ കാലമായി സർക്കാർ ഉദ്യോഗങ്ങളിൽ പോലും ക്രിസ്ത്യൻ വിഭാഗത്തെ അവഗണിക്കുകയാണ്. ന്യൂനപക്ഷ കോട്ടയിൽ ക്രൈസ്തവ സമൂഹത്തിന് 40% സംവരണം കിട്ടേണ്ടതാണ്. ആനുകൂല്യം നീതിപൂർവമാകണമെന്ന് കോടതി പറഞ്ഞിട്ടും സർക്കാർ ഇത് നടപ്പാക്കുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പലരുടെയും സമ്മർദ്ദം മൂലമാകാം സർക്കാർ ഇത് നടപ്പാക്കാത്തതെന്നാണ് സഭയുടെ വിലയിരുത്തലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിം നേതൃത്വവുമായി ലവ് ജിഹാദ് സംബന്ധിച്ച ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ചിലർ കാണാൻ വന്നിരുന്നു എന്നും അവർ തീവ്രവാദത്തെ എതിർക്കുന്നവരാണെന്നും പറഞ്ഞെന്നും അദ്ദേഹം മറുപടി നൽകി. ലഹരിക്കടത്ത് കേസുകളിൽ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ കഴിയുന്നില്ല. തീവ്രവാദികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ദുരൂഹമാണ്. ഇക്കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിനിടെ സംസ്ഥാനത്തെ ലവ് ജിഹാദ് വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം സർക്കാർ നടത്തണമെന്നാവശ്യപ്പെട്ട് തന്നെയാണ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനി രംഗത്തെത്തിയത്. തീവ്രവാദ സംഘടന പ്രണയത്തിന്റെ പേരിൽ ചതിക്കുഴികൾ ഒരുക്കി ചില കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി പെൺകുട്ടികളെ മതം മാറ്റുകയാണ്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഒന്നും രണ്ടുമല്ല 100 കണക്കിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. പ്രണയത്തിന്റെ പേരിൽ തീവ്രവാദ സംഘടനകൾ ഒരുക്കി വെച്ചിരിക്കുന്നതാകട്ടെ ചതിക്കുഴികളാണ്. തീവ്രവാദ സംഘടന സംഘടിതമായി തന്നെ ചില കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി പെൺകുട്ടികളെ മതം മാറ്റുകയാണ്. സഭ ഔദ്യോഗികമായി മതം മാറ്റിയവരുടെ ലിസ്റ്റ് പുറത്തുവിടേണ്ട കാര്യമില്ല. ഇക്കാര്യത്തിലെ NIA അന്വേഷണം പ്രഹസനമായിരുന്നു. കോടഞ്ചേരിയിലെ ജോസ്നയുടെ മാതാപിതാക്കൾ ഉന്നയിച്ച ആശങ്ക സർക്കാർ ഗൗരവമായി കാണേണ്ടതുണ്ട്. CPM നേതാവ് ജോർജ് എം തോമസ് നിലപാട് മാറ്റിയതിൽ പൊതുസമൂഹത്തിന് സംശയവുമുണ്ട്. ഇടതുപക്ഷം മതങ്ങളോടുള്ള ഐത്തം മാറ്റിയത് സ്വാഗതാർഹമാണ്. ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലകളിൽ ഇനി ഒന്നിക്കുമെന്നും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനി പറഞ്ഞു. ഇതുകൂടാതെ ലവ് ലഹരി ജിഹാദികൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ തന്റെ വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്യുകയാണ് ആർച്ച് ബിഷപ്പ്. ഭീകരശക്തികൾ പെൺകുട്ടികളെയും യുവതലമുറയും വഴിതെറ്റിക്കുമ്പോൾ നിശബ്ദരായി ഇരിക്കാതിരിക്കുക. കുടുംബങ്ങളുടെ അടിത്തറ ഇളക്കുകയും സാമൂഹ്യ ജീവിതം കലുഷിതമാക്കുകയും ചെയ്യുന്ന അവസ്ഥ ആശങ്കയുളവാക്കുകയാണ്. കേരളത്തിലെ കുടുംബങ്ങൾക്ക് മുമ്പില്ലാത്ത വിധം ഗുരുതരവും വ്യത്യസ്തവുമായ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീ പീഡനങ്ങളും ആത്മഹത്യകളും വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും യുവതികളും വിവാഹിതരായ വീട്ടമ്മമാർ പോലും ഇതിന് ഇരയാവുകയാണ്. പ്രണയക്കെണിയും മയക്കുമരുന്ന് ലോബിയും യുവാക്കളെയും യുവതികളെയും വഴിതെറ്റിക്കുന്നു. ഇതിനു പിന്നിൽ സംഘടിത ശക്തികളാണ്. ഇനി കണ്ണടച്ചിരിക്കാൻ ആവില്ല എന്നാണ് ബിഷപ്പ് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.